തിമിർത്ത് പെയ്യുന്ന മഴയിൽ വാഴക്കാട് മേഖലയിൽ വലിയ നാശനഷ്ടം. ഒമാനൂർ കൊടക്കാട് ഭാഗത്ത് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ 20 വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. കാറ്റിൽ നൂറുകണക്കിന് മരങ്ങളും കടപുഴകി വീണു. നാല് ദിവസമായി തിമിർത്ത് പെയ്യുന്ന മഴയിൽ വാഴക്കാട് മേഖലയിലും വലിയ നാശമാണുണ്ടായത്. ചീക്കോട് പഞ്ചായത്തിലെ ഓമാനൂർ കൊടക്കാട് ചുഴലിക്കാറ്റടിച്ച് 20 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. നൂറുകണക്കിന് മരങ്ങളും കടപുഴകി വീണു. ബുധനാഴ്ച ഉച്ചയോടുകൂടിയുണ്ടായ കനത്ത കാറ്റിലാണ് നൂറിലേറെ മരങ്ങൾ വീഴുകയും വലിയ അപകടം സംഭവിക്കുകയും ചെയ്തത്. പല വീടുകളുടെ മുകളിലും മരം വീണ് കിടന്നിരുന്നു. നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരുമടക്കം ഓരോ ഭാഗങ്ങളിൽ നിന്നായി മരം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഏകദേശം 2:30 വളരെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. മഴ ശാന്തമായ സമയത്ത് വളരെ വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റ് പോലെയുള്ള ചുഴലിക്കാറ്റ് പോലെയുള്ള കാറ്റാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 12 ഓമാനൂർ ഈസ്റ്റ് 12 ചിക്കോ ഗ്രാമപഞ്ചായത്തിലെ 12 ഒരു 25 വീടുകളെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു 1000 മരങ്ങൾ, വലിയ മരങ്ങൾ വേരോടെ കടപുഴകി വീഴുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കൊമ്പ് പൊട്ടി വീഴുക, അങ്ങനെയൊന്നുമില്ല, വേരോടെ കടപുഴകി വീണു. അത് മുഴുവനായിട്ട് വീടുകളിലേക്ക് വീണതുണ്ട്. അതുപോലെ വീടിൻ്റെ പരിസര പ്രദേശത്ത് ഉൾപ്പെടെ ഇലക്ട്രിസിറ്റി സംവിധാനം മുഴുവൻ തകരാറിലായി, പൂർണ്ണമായും തകരാറിലായി. വൈദ്യുതി പുനഃസ്ഥാപിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. നിരവധി പോസ്റ്റുകളാണ് ഇത് ഈ ഒരു സംവിധാനത്തിൽ നശിച്ചുപോയിട്ടുള്ളത്. ആളുകളാകെ ബാച്ചകരായിരുന്നു. 3 മിനിറ്റ് മാത്രമാണ് ഈ ഒരു കാറ്റുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു 30 ദിവസത്തെ പരിശ്രമം നടത്തേണ്ടി വരും ഇതൊരു നല്ല രീതിയിലാക്കിയെടുക്കാൻ. അത്രയേറെ നാശനഷ്ടങ്ങൾ ഈ ഏരിയയിൽ ഉണ്ടായിട്ടുണ്ട്. വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. നിരവധി തെങ്ങുകൾ, കവുങ്ങുകൾ, റബ്ബർ പോലെയുള്ള മരങ്ങൾ വീണിട്ടുണ്ട്. വലിയ വലിയ പ്ലാവുകൾ, തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് നമ്മുടെ വീടുകളുടെ മുകളിലേക്കൊക്കെ വീണിട്ടുള്ളത്. കൊണ്ടോട്ടി തഹസീൽദാർ പി അബൂബക്കർ സ്ഥലം സന്ദർശിച്ച് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ആർക്കും പരിക്കില്ലെന്നും വൈദ്യുതി മുഴുവനായും കട്ടായ അവസ്ഥയാണെന്നും തഹസീൽദാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മാവൂർ.